ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും ജാൻസ് ടേസബിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ബീഫ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കേക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 4 പച്ചമുളക്, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 10 അല്ലി വെളുത്തുള്ളി, അല്പം മല്ലിയിലയും പുതിനയിലയും കൂടി നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മല്ലിയിലയും പുതിനയിലയും ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ പുതിനയില ഇത്രയും എടുക്കുന്നില്ല, ഇതിന് നേർ പകുതി എടുത്താൽ മതി. ഇനി നമ്മൾ ഈ എടുത്തു വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്കൊരു ബ്ലെൻഡറിൽ ഇട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇനി സ്റ്റൗവിൽ പാൻ വെച്ചതിന് ശേഷം അതിലോട്ട് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ അളവിൽ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് സവാളയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സവാള നന്നായിട്ട് വഴന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോഴാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ സവാള എല്ലാം എടുക്കുമ്പോൾ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാട്ടോ. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് മല്ലിയിലയും പുതിനയിലയും കൂടിയാണ്. അതും കൂടെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് വഴന്ന് ഇതിന്റെ റോസ് മെല്ലെല്ലാം ഒന്ന് മാറി വരാൻ തുടങ്ങുമ്പോൾ പിന്നെ നമുക്ക് ഇതിലോട്ട് ബീഫ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ബീഫ് നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പം കൂടുതൽ ക്വാണ്ടിറ്റിക്ക് വേണമെന്നൊന്നുമില്ല, നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാട്ടോ. ഇനിയിപ്പോൾ ബീഫിന് പകരമായിട്ട് ചിക്കൻ ചേർത്ത് കൊടുത്താലും മതി. നമ്മളിപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ള ബീഫ് മിക്സിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിന് പകരമായിട്ട് കയ്യിൽ വെച്ചത് പിച്ച് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുത്താലും മതി. നമ്മുടെ കേക്കിന് നല്ലൊരു കളർ ലഭിക്കാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ ബീഫ് വേവിച്ചെടുത്തപ്പം നേരത്തെ ഉപ്പ് ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ കൂടുതൽ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഒരു ബൗൾ എടുത്തതിന് ശേഷം അതിലോട്ട് നമുക്കൊരു 4 എഗ്ഗ് പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം. എഗ്ഗ് നിങ്ങൾ എടുക്കുമ്പം നിങ്ങൾ എടുക്കുന്ന ബീഫിൻ്റെയും സവാളയുടെയും എല്ലാം ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എടുത്താൽ മതി. ഇതിലോട്ട് നമ്മളൊരു അല്പം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ ബീഫ് കേക്കിന് നല്ലൊരു ഫ്ലേവർ ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരു അല്പം ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കൂടുതൽ സമയമൊന്നും മിക്സ് ചെയ്തെടുക്കണ്ട, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയാൽ മാത്രം മതി. ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗിൻ്റെ മിക്സിലോട്ട് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള ബീഫിൻ്റെ മിക്സും കൂടെ ഇട്ട് കൊടുക്കാം. ഈ ബീഫിൻ്റെ മിക്സ് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പം മസാലയെല്ലാം നന്നായിട്ട് ചൂടാറിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ഈ എഗ്ഗിൻ്റെ മിക്സും ബീഫിൻ്റെ മിക്സും കൂടി നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ബീഫിൽ കുറച്ച് ഉപ്പാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് തന്നെ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ഉപ്പിൻ്റെ അളവ് കുറവായതുകൊണ്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ബീഫ് കേക്ക് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏത് പാനിലാണോ കേക്ക് സെറ്റ് ചെയ്തെടുക്കുന്നത് അത് നമുക്ക് നന്നായിട്ട് സ്റ്റൗവിൽ വെച്ചൊന്ന് ചൂടാക്കിയിട്ടെടുക്കണം. എന്നിട്ട് ഒരു പഴയ പാൻ സ്റ്റൗവിൽ വെച്ചതിന് ശേഷം അതും നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഈ പഴയ പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിന് മുകളിലായിട്ട് നമ്മുടെ കേക്ക് സെറ്റ് ചെയ്ത് വെക്കുന്ന പാൻ വെച്ച് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്കിൻ്റെ ബാറ്റർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലായിടത്തും ഈവൺ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ കേക്കിന് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു അല്പം ബീഫ് നമ്മൾ ഇതുപോലെ ചില്ലിയാക്കിയിട്ട് പൊരിച്ചതും കൂടെ ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കറി ലീവ്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഇട്ട് നമുക്ക് ഒരു 1/2 മണിക്കൂർ കുക്ക് ചെയ്തിട്ടെടുക്കാം. നമ്മൾ താഴെ ഒരു പഴയ പാൻ വെച്ചതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടിവശമൊന്നും ഒട്ടും കരിയാതെ തന്നെ നമുക്കിത് കിട്ടുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബീഫ് കേക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിന് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓള് വേണട്ടോ പ്രസ് ചെയ്യാൻ, എന്നാൽ മാത്രമുള്ളൂ ഞാനിടുന്ന ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോസിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുക. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോസുമായി വരുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.